നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. പിണറായിക്ക് ചുട്ട മറുപടിയുമായി മുൻ DGP ജേക്കബ് തോമസ്. പോലീസിലെ വിവരങ്ങൾ RSS-കാർക്ക് ചില പോലീസുകാർ ചോർത്തി നൽകിയെന്ന ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ വെളിപ്പെടുത്തലിന് മുൻ DGP തന്നെ മറുപടി നൽകുന്നു. RSS-ന് വിവരങ്ങൾ നൽകിയാൽ അതിലിത്ര ആവലാതിപ്പെടാൻ എന്താണുള്ളത് എന്ന വിധത്തിലാണ് ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. പോലീസുകാർ RSS-ന് വിവരങ്ങൾ ചോർത്തിയെന്ന് ആക്ഷേപിക്കുന്നു. RSS എന്താ ഇന്ത്യക്കാരുടെ സംഘടനയല്ലേ എന്ന് ജേക്കബ് തോമസ് ചോദിച്ചു. ഇന്ത്യയെ ഇന്ത്യയല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് തടയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് കൃത്യമായ മറുപടി മുൻ DGP തന്നെ നൽകുമ്പോൾ അത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറെ പ്രാധാന്യത്തോടെ എടുക്കുന്നത്. പോലീസിലെ എത്ര കാര്യങ്ങൾ CPM-ൽ എത്തുന്നു. പോലീസിന്റെ രഹസ്യ സ്വഭാവമുള്ള തീരുമാനങ്ങൾ CPM-ൽ എത്തുന്നു എന്ന് മാത്രമല്ല, പല പോലീസ് തീരുമാനങ്ങളും എടുക്കുന്നത് തന്നെ പാർട്ടി ഓഫീസിൽ നിന്നായിരിക്കും. കേരള പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ CPM ആസ്ഥാനമായ AKG സെന്ററിന്റെ ഇടപെടൽ എല്ലാവർക്കും അറിവുള്ളതുമാണ്. പോലീസിലെ പല വിവരങ്ങളും കോൺഗ്രസിലും ലീഗിലും എത്തുന്നു. എന്തിനധികം പോലീസിലെ വിവരങ്ങൾ കേസന്വേഷണത്തിൽ പോലും പ്രതികൾക്കായി എത്രയോ പ്രാവശ്യം ചോർന്നു പോകുന്നു. ഇതെല്ലാം ഉള്ള നാട്ടിലാണ് പോലീസുകാർ RSS-മായി സംസാരിക്കുന്നതിനെ പോലും വിലക്കുന്ന മട്ടിൽ ഉള്ള ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിലെ നീക്കങ്ങൾ പോലീസ് RSS-നെ ചോർത്തി നൽകി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാതി. എന്തായാലും അങ്ങനെ സംഭവിച്ചാൽ തന്നെ ആ വിവരം ലഭിച്ച ഒരു RSS-കാരനും രാജ്യത്തിനെതിരായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല എന്നത് ഉറപ്പിച്ചു പറയാം. മാത്രമല്ല, എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ തന്നെ ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്കായി അത് നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടേയുള്ളൂ. ഇതറിയാവുന്ന നല്ല പോലീസുകാരാണ് ഒരുപക്ഷെ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടാവുക. നമ്മുടെ എത്രയോ രഹസ്യങ്ങൾ ചോർന്ന ഭീകര സംഘടനകളിലെത്തുന്നു. കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും ദേശവിരുദ്ധ ശക്തികളിലെത്തുന്നു. അതിൽ ഒരു നെടുവീർപ്പ് പോലും വിടാത്ത മുഖ്യമന്ത്രിയാണ് രാജ്യ സാഹസ്യങ്ങൾക്കായി ജീവൻ ബലി നൽകാൻ തയ്യാറായ RSS-നെ കുറിച്ച് പരിതപിക്കുന്നത് എന്നതും മുൻ DGP വാക്കുകളിൽ വ്യക്തം. RSS സംഘടിപ്പിച്ച ചടങ്ങിൽ അധ്യക്ഷനായി മുൻ DGP ജേക്കബ് തോമസ് സംസാരിക്കുകയായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം IT Mill-ന്റെ ഈ വർഷത്തെ ഗുരുദക്ഷിണ ഗുരുപൂജ മഹോത്സവത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ചടങ്ങിനൊടുവിൽ നടന്ന സംഘപ്രാർത്ഥന നെഞ്ചോട് കൈകൾ ചേർത്ത് ഏറ്റുചൊല്ലുകയും ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് കാക്കനാട് MRA ഹാളിലായിരുന്നു പരിപാടി. താൻ സിവിൽ സർവീസിൽ വന്നത് രാഷ്ട്രത്തിന് വേണ്ടിയാണ്, അതിനാൽ രാഷ്ട്ര സേവനത്തിൽ ഏർപ്പെടുന്ന ആരുമായും പങ്കാളിത്തമാകാമെന്ന് മുൻ DGP ജേക്കബ് തോമസ് പറയുന്നു. പൗരന്മാർ അറിയേണ്ട കാര്യങ്ങളല്ലേ നാട്ടിൽ നടക്കേണ്ടത്. പിന്നെ ശബരിമല വിഷയത്തിൽ പോലീസുകാർ വിവരങ്ങൾ ചോർത്തിയെന്ന് പറയുന്നതിലെ അർത്ഥം എന്താണെന്നും അദ്ദേഹം ആരാഞ്ഞു. നയങ്ങൾ ജനങ്ങളുടെ വിശ്വാസത്തിനെതിരാണെങ്കിൽ അക്കാര്യം അത് രൂപപ്പെടുത്തുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. നയങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയും രാജ്യ നന്മയ്ക്ക് വേണ്ടിയുമായിരിക്കണം. നയങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന് ചൂണ്ടിക്കാണിക്കാം. അത് പൗരന്റെ കടമയാണെന്നും അദ്ദേഹം പറയുന്നു. അതായത്, നാടിനെതിരെയും ജനങ്ങൾക്കെതിരെയുമായ കാര്യങ്ങൾ പോലീസുകാർക്ക് ചൂണ്ടിക്കാട്ടാം എന്ന് തന്നെയാണ് ജേക്കബ് തോമസ് പറയുന്നത്. അതായത്, ശബരിമലയിൽ നടന്ന നാടിനും ജനത്തിനും എതിരെയുള്ള നീക്കങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ RSS നേതാക്കൾക്ക് നൽകിയതിൽ അപാകത ഇല്ല എന്ന് കടുപ്പിച്ചു തന്നെ പിണറായിക്ക് മറുപടിയായി ജേക്കബ് തോമസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.